ലൈഫ് മിഷൻ ഇടപാടിൽ സന്തോഷ് ഈപ്പനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. സന്തോഷ് ഈപ്പനെ പ്രതിയാക്കി 2021 ഫെബ്രുവരിയിൽ ഇഡി കേസെടുത്തിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചതിലും ഡോളർ കടത്തലിലുമാണ് സന്തോഷ് ഈപ്പനെതിരെ ഇഡി കേസെടുത്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്തോഷ് ഈപ്പന് ഇഡി നോട്ടീസ് നൽകി. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സന്തോഷ് ഈപ്പനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. ലൈഫ് മിഷനിലൂടെയുള്ള കോഴപ്പണം ഡോളറാക്കി മാറ്റിയതും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിപുലമായ രീതിയിലുള്ള അന്വേഷണത്തിനാണ് ഇഡി പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതും. നിലവിൽ സന്തോഷ് ഈപ്പൻ മാത്രമാണ് ഇഡി കേസിൽ പ്രതിയായിട്ടുള്ളത്. 1.90 ലക്ഷം ഡോളർ വിദേശത്തേക്ക് കടത്തിയെന്നതാണ് പ്രധാന ആരോപണം. അതിൽ 5 പേരെ പ്രതിയാക്കി കസ്റ്റംസ് കേസെടുത്തിരുന്നു. വൈറ്റിലിയിലെ ആക്സിസ് ബാങ്ക് വഴിയാണ് 1 കോടിയിലേറെ ഡോളർ അനധികൃതമായി സന്തോഷ് ഈപ്പൻ വാങ്ങിയത്. കോൺസുലേറ്റ് അക്കൗണ്ടന്റായ ഖാലിദിന് കോഴ നൽകിയായിരുന്നു വൻതോതിൽ ഡോളർ വാങ്ങിക്കൂട്ടിയത്. കേസുമായി ബന്ധപ്പെട്ട് ആക്സിസ് ബാങ്ക് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിരുന്നു. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ആക്സിസ് ബാങ്ക് ഡോളർ ശേഖരിച്ചതെന്നും കണ്ടെത്തി. ഇതിനുവേണ്ടി സഹകരിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തിരുന്നു. യൂടോക്ക് കൊച്ചി.